ഏറ്റവും സ്നേഹ ധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് അക്രമങ്ങളും കൊലപാതകങ്ങളും ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. കള്ള് കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെയും തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും തൻ്റെ കൂട്ടുകാരെയും തൻ്റെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ അയൽവാസികളെയും ക്രൂരമായി ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പല ആളുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരിയിൽ നിന്നും, അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും നമ്മുടെ നാടിനെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും നമ്മൾ സംരക്ഷിക്കൽ, അത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. നമ്മുടെ നാട് ഇന്ന് വളരെയധികം ലഹരി മാഫിയക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ, പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അർഷാദ് എന്ന 19 വയസ്സുകാരൻ, സലീനയുടെയും അലിയാരിൻ്റെയും മകൻ 19 വയസ്സുള്ള അർഷാദ്, തിരുവനന്തപുരം കളിമഠം കോളനിയിലെ ഒരുപാട് ആളുകൾ ലഹരിക്ക് അടിമയാണെന്നറിഞ്ഞിട്ട് അതിനെതിരെ ലഹരിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അവരുടെ നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ലഹരി ഉപയോഗം അവരിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയ അർഷദെന്ന് പറയുന്ന 19 വയസ്സുകാരനെ, പ്രിയപ്പെട്ട ആ സഹോദരനെ പ്രായപൂർത്തിയെത്താത്ത ഒരു കൂട്ടം യുവാക്കൾ വന്നുകൊണ്ട് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള ഒരു സങ്കടകരമായ, വേദനാജനകമായ ഒരു വാർത്ത കാണാൻ ഇടയായി. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ ഉമ്മയൊക്കെ ആ രംഗം പറഞ്ഞുകൊണ്ട് കരയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം വേദനയായി, പ്രയാസമായി. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരാൾക്കും കൊടുക്കാതിരിക്കട്ടെ, ഒരാൾക്കും വരാതിരിക്കട്ടെ. അത്തരം അവസ്ഥയെ തൊട്ട്, അംഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ ഏവരെയും കാക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. മരിച്ചുപോയ പ്രിയപ്പെട്ട പൊന്നുമോന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നാട്ടിലെ എല്ലാവരും നല്ലത് മാത്രം പറയുന്ന മികവുള്ള ഒരു പ്രവർത്തകനാണൊക്കെ അറിയാൻ സാധിച്ചു. ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവനാകട്ടെ, പക്ഷേ നല്ലതിന് വേണ്ടി നാട് നന്നാവണം, തൻ്റെ അയൽവാസികൾ നന്നാകണം, അവരുടെ കുടുംബം നന്നാകണം, അവരുടെ മാതാപിതാക്കൾക്ക് നല്ല മക്കളായി വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട പൊന്നുമോനാണ് ഇങ്ങനെയൊരു അവരെ നമ്മുടെ നാട് അധപ്പതിച്ച് അധപ്പതനത്തിൻ്റെ പടുക്കുയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്രമങ്ങളും വളരെയധികം മോശമായ പ്രവൃത്തിയിലൂടെ ജീവിതത്തെ തള്ളി നീക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, നമ്മുടെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും അതുപോലെ മറ്റുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നമ്മൾ സംരക്ഷിക്കണം. അത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാക്കട്ടെ എല്ലാവിധ പൈശാചികമായ ഷെറുകളെ തൊട്ടും പൈശാചികമായ കൂട്ടുകെട്ടിനെ തൊട്ടും നമ്മുടെ പ്രിയപ്പെട്ട അരുമ മക്കളെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട, അത്തരം അവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെ അതിൽ അകപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അതിൽ നിന്ന് അകറ്റി നിർത്തണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കൂട്ടുകെട്ടിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. അവർ ആരോടാണ് സംസാരിക്കുന്നത്, ആരോടാണ് അവർ കൂട്ടുകെട്ടിലൂടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഓരോ മാതാപിതാക്കളും വളരെയധികം ആ പ്രിയപ്പെട്ട മക്കളെ ആ കാര്യങ്ങളിലൊക്കെ നോക്കൽ വളരെയധികം അത്യന്താപേക്ഷികമാണ്. അതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് വരുന്ന ഒരുപാട് ദുസ്വഭാവങ്ങൾ നമ്മുടെ മക്കളിൽ വന്നു ചേർന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ മോശമായിരിക്കും, വളരെ പ്രയാസമായിരിക്കും, വളരെ ദുഃഖമായിരിക്കും. അത്തരം കൂട്ടുകെട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, ചീത്ത കൂട്ടുകെട്ടിലേക്ക് നമ്മുടെ മക്കളെ ആരെയും പറഞ്ഞയക്കാതെ നന്മയുടെ വക്താക്കളായി നമ്മുടെ പ്രിയപ്പെട്ട അരുമ മക്കളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ എല്ലാ മക്കളെയും അള്ളാഹു കാക്കട്ടെ. എല്ലാവർക്കും ഇനി യാ റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.